പെരിയ ഇരട്ടക്കൊല കേസിൽ മുൻ എം എൽ എ അടക്കം അഞ്ച് സി പി എം നേതാക്കൾക്ക് കോടതി നോട്ടീസ് അയച്ചു. സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്കാണ് നോട്ടീസ് അയച്ചത്. ഈ മാസം 15 എറണാകുളം സി ബി ഐ കോടതിയിൽ ഹാജരാകണം. വിവരങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരൻ ഉണ്ട് നമ്മോടൊപ്പം. ജിജീഷ്, സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്കാണ് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ. സി പി എമ്മിന്റെ മുൻ എം എൽ എയും ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കളിലേക്ക് കൂടുതൽ നടപടി വരുന്നു എന്നതിന്റെ സൂചനകളായി തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ നടപടി. ഈ മാസം 15 സി ബി ഐ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന ഒരു നിർദ്ദേശിച്ചുള്ള നോട്ടീസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്, ആദ്യപടിയായിട്ടാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കാരണം നേരത്തെ December 1 സി ബി ഐ ഈ കുഞ്ഞിരാമൻ ഉൾപ്പെടെ സി പി എമ്മിന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അംഗമായ കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള അഞ്ച് നേതാക്കളെ ഈ കേസിൽ പ്രതി ചേർത്തിരുന്നു. ഒരുപക്ഷെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത ഉള്ള ഇതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ അഞ്ചു പേർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ, രണ്ടാം പ്രതി ഉൾപ്പെടെ മുഖ്യ ആളുകളെ, കേസിൽ നേരിട്ട് പങ്കാളികളായ ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമം കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ നടത്തി എന്നാണ് സി ബി ഐ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിപട്ടികയിൽ ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഒരു പക്ഷേ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കെ വി കുഞ്ഞിരാമന് കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് സി ബി ഐ കടന്നേക്കും, അറസ്റ്റ് നടപടികളിലേക്കും കടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അഞ്ചു പേർക്ക്, മറ്റ് അഞ്ചു പേർ അറസ്റ്റ് ചെയ്ത അഞ്ചു പേർക്ക് കോടതി ഇന്നലെ ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു. യെസ് പെരിയ ഇരട്ടക്കൊല കേസിൽ മുൻ എം എൽ എ അടക്കം അഞ്ച് സി പി എം നേതാക്കൾക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്കാണ് നോട്ടീസ് അയച്ചത്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.